ധനുഷേട്ട, പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പ് ചൂടിനിടയിലും വലിയ ചർച്ച. സന്ദീപ് വാര്യർ CPMൽ പോകുമോ CPIൽ പോകുമോ എന്നാണ് ചർച്ച നടക്കുന്നത്. പക്ഷെ തുടക്കത്തിലെല്ലാം ഈ BJP അണികൾ, പ്രത്യേകിച്ച് സമൂഹ മാധ്യമങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അണികൾക്കിടയിൽ വലിയ സ്വീകാര്യനായിരുന്നു സന്ദീപ് വാര്യർ. കുറഞ്ഞിട്ടുണ്ട്. വലിയ വിമർശനമാണ് നിലവിൽ സന്ദീപ് വാര്യറിനെതിരെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് സംഘപരിവാറിന്റെ. എന്താണ് അതിനുള്ള കാരണം? എന്തായിരിക്കും കാരണം? ഇത് തന്നെയാണ് കാരണം. ഈ ഒരു അവസരം മുതലെടുത്തല്ല ഇത് പറയേണ്ടതെന്നാണ് സംഘപരിവാർ അണികൾ പറയുന്നത്. കാരണം പാലക്കാട് BJPക്ക് ഏറ്റവും കൂടുതൽ വിജയസാധ്യതയുള്ള ഒരു സീറ്റാണല്ലോ അത്. അപ്പോൾ ആ ഒരു വിജയസാധ്യതയുള്ളൊരു സീറ്റ് വിജയിക്കാനായിട്ട് കൂടെ നിൽക്കുന്നതിന് പകരം ആ സമയത്ത് തൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് ഈ സമയത്ത് മുതലെടുപ്പ് നടത്തുന്നു എന്നുള്ളതാണ് കൃത്യമായിട്ട് BJP അണികളുടെ ഒരു വികാരം എന്ന് പറയുന്നത്. സന്ദീപ് വാര്യർ ഒരു സമയത്ത് BJP അണികളുടെ ഒരു വികാരമായിരുന്നു നല്ല രീതിയിൽ. പക്ഷേ ഇപ്പോൾ എന്ന് പറയുന്നത് സന്ദീപ് വാര്യർ വലിയ രീതിയിലുള്ള പ്രശ്നക്കാരനായിട്ടാണ് BJP അണികൾക്കിടയിൽ തന്നെ അവർ സൂചിപ്പിക്കുന്നത്. അണികളിപ്പോൾ ഫേസ്ബുക്കിൽ കുറിക്കുന്നത് എങ്ങനെയെങ്കിലും ഇറങ്ങിപ്പോകുമെന്നാണ്. അതെ, അത്തരത്തിലൊരു കുറിപ്പ് ഞാൻ വായിച്ചു. അപ്പോൾ ആ കുറിപ്പ് ആണ് എന്നെ കൊണ്ട് ഈ വീഡിയോ എടുക്കാനായിട്ട് പ്രേരിപ്പിച്ചത്. അദ്ദേഹം സന്ദീപ് വാര്യർ എൻ്റെ നല്ല സുഹൃത്തു കൂടെയാണ്. പക്ഷേ ഈ കുറിപ്പ് കണ്ടപ്പോൾ എനിക്കതൊന്ന് പങ്കുവയ്ക്കണമെന്ന് തോന്നി. കാരണം ഇത് ഇട്ടിരിക്കുന്നത് നിലിൻ കൃപകരൻ എന്ന് പറയുന്ന ജനം TVയിൽ ഉണ്ടായിരുന്ന ഒരു മുൻ ഡെസ്ക് ചീഫാണ്. ഞാനൊക്കെ ജനത്തിൽ ജോലി ചെയ്യുമ്പോൾ അദ്ദേഹം ഡെസ്ക് ചീഫായിട്ട് അവിടെ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു. ജനത്തിൽ ശ്രീത്ത് ഉണ്ടായിരുന്നപ്പോൾ ഉണ്ടായിരുന്നു പുള്ളി, ഞാൻ ഇല്ലായിരുന്നു. അപ്പോൾ പുള്ളി ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ആ പോസ്റ്റ് വായിക്കുമ്പോൾ ഇത്തരത്തിലായിരുന്നു സന്ദീപ് വാര്യർ എന്നുള്ളൊരു തോന്നൽ. അതിൻ്റെ താഴെ പല ആൾക്കാരും കമൻ്റ് എന്ന രൂപേണ പങ്കുവയ്ക്കുന്നുണ്ട്. വ്യക്തിയല്ല, പ്രസ്ഥാനം തന്നെയാണ് വലുത്. ഇപ്പോഴും സന്ദീപേട്ടൻ ശരി എന്ന് പറഞ്ഞ് ഇവിടെ തെറി വിളിക്കാൻ വരുന്നവരോട് നല്ല നമസ്കാരം എന്നേ പറയാനുള്ളൂ എന്നൊക്കെ പറഞ്ഞുള്ള കമൻറ്റുകളാണ് ഇതിൻ്റെ താഴെ വരുന്നത്. ജനത്തിലെ തന്നെ എന്താണ് ശ്യാംബാബു കൊറോത്ത് അടക്കമുള്ളവർ, അനൂപ് ഗോപിനാഥ് അടക്കമുള്ളവർ, ഇവരൊക്കെ പഴയ ജേർണലിസ്റ്റുകളാണ്. ശ്യാംബാബു കൊറോത്തിനൊക്കെ അറിയായിരിക്കും പല ആൾക്കാർക്കും. അനൂപ് ഗോപിനാഥ് അടക്കമുള്ളവർ അതിൻ്റെ താഴെ പിന്തുണയുമായിട്ടും രംഗത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഞാനൊന്ന് വായിക്കാം, ശ്രീത് കേട്ടോളൂ. ഇയാൾ ഏത് വഴിക്കാണ് പോകുന്നതെന്ന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നന്നായി മനസ്സിലാക്കിയിരുന്നു. സന്ദീപ് വാര്യറുടെ ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ പൊട്ടിത്തെറിയിൽ ഒരു അത്ഭുതവും തോന്നുന്നില്ല എന്നാണ് നിലിൻ ചേട്ടൻ പറയുന്നത്. എൻ്റെ തല എൻ്റെ ഫുൾ ഫിഗർ എന്നതാണ് മൂപ്പലിൻ്റെ സിദ്ധാന്തം എന്നും പറയുന്നുണ്ട്. ആശയവും രാജ്യസ്നേഹവും ഒക്കെ വെറും മേലങ്കി മാത്രമാണ്. മുൻപ് ഞാൻ ജനം TVയിലായിരുന്നപ്പോൾ അന്നത്തെ ചീഫ് എഡിറ്ററോട് നിസ്സാര കാര്യത്തിന് ആക്രോശിച്ചപ്പോൾ തന്നെ മൂപ്പലുടെ ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് മനസ്സിലാക്കിയിരുന്നു. പല സുഹൃത്തുക്കളോടും ഇത് പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു. വാര്യർ കൊടുത്ത ഒരു വാർത്ത ജനം TV ബ്രേക്കിംഗ് എന്ന പേരിൽ ഞങ്ങൾ ക്യാരി ചെയ്തതാണ് മൂപ്പരെ പ്രകോപിതനാക്കിയത്. തൻ്റെ പേര് വേണ്ടത്ര പ്രൊജക്റ്റ് ചെയ്ത് കൊടുത്തില്ല എന്ന ബാലിശമായ വാദം മുൻനിർത്തിയാണ് ഈ ആശാൻ അന്ന് ചീഫ് എഡിറ്ററോട് പൊട്ടിത്തെറിച്ചത് എന്നാണ് നിലിചേട്ടൻ പറയുന്നത്. ഇയാളെപ്പോലെയുള്ള സ്വയം പൊങ്ങികൾ, ഈ മഹത് പ്രസ്ഥാനത്തിന് വേണ്ടി ജീവൻ ബലിയർപ്പിച്ച ധീരരായ അനേകം കാര്യകർത്താക്കൾക്ക് ഒന്നാകെ അപമാനമാണ്. നഴ്സറി കുട്ടികളെപ്പോലെ എന്നെ പിച്ചി, എന്നെ മാന്തി എന്നൊക്കെ പറഞ്ഞ് കണ്ണീരൊലിപ്പിക്കുന്ന ഇത്തരക്കാർക്ക് RSSന്റെ ആശയങ്ങളുമായി സമരസപ്പെട്ടു പോകാൻ എങ്ങനെ കഴിയുന്നു എന്നതാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നത്. അധികാരമില്ലാത്ത അവസ്ഥയിൽ ഇതാണ് സ്ഥിതി. അപ്പോൾ ഇയാൾക്കെല്ലാം ഭാവിയിൽ അധികാരം കിട്ടിയാൽ എന്തായിരിക്കും അവസ്ഥ? ജനങ്ങൾക്ക് മുൻപിൽ നിൽക്കുന്ന മുൻപിൽ നൽകുന്ന സന്ദേശം എന്താണ്? തൻ്റെ പാർട്ടി വിജയസാധ്യതയുള്ള നിർണായകമായ ഒരു തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുമ്പോഴാണ് വാര്യരുടെ ഹരാഗിരി. ഏത് കൊലകൊമ്പനാണെങ്കിലും ഇത്തരക്കാരെ പിടിച്ച് പുറത്തു കളയണം. ഇതിൽ കൂടുതൽ ഇനി എന്ത് നഷ്ടം വരാനാണ് എന്നാണ് നിലിൻ ചേട്ടൻ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറഞ്ഞിരിക്കുന്നത്. പുറത്തു കളയണം, ആവശ്യപ്പെടുകയാണ് പുറത്തു കളയണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ പുള്ളിക്കാരൻ പറഞ്ഞിരിക്കുന്നത് അനാവശ്യമായിട്ട് ജനത്തിൽ സന്ദീപ് വാര്യർ ഒരു വാർത്ത കൊടുത്തു. വാർത്ത കൊടുത്തപ്പോൾ ആ വാർത്ത ജനം TV ബ്രേക്ക് ചെയ്തതാണ്, ജനം ബ്രേക്കിംഗ് എന്ന് പറഞ്ഞ് ക്യാരി ചെയ്തു. അതായത് സന്ദീപ് വാര്യർ കൊടുത്ത വാർത്തയാണ് എന്ന് പറഞ്ഞ് ജനം TV കൊടുത്തില്ല എന്ന് പറഞ്ഞൊരു വിഷയത്തിൽ ആ ജനം TVയുടെ ചീഫ് എഡിറ്ററെ വിളിച്ച് സന്ദീപ് വാര്യർ പൊട്ടിത്തെറിച്ചു എന്നാണ് നിലിൻ ചേട്ടൻ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ സന്ദീപ് വാര്യരെ ശ്രദ്ധിച്ചാൽ ശ്രീത്തിനൊരു കാര്യം മനസ്സിലാവും. ഏറ്റവും കൂടുതൽ നമ്മുടെ ഇവിടെ BJPയിൽ മാധ്യമപ്രവർത്തകരോട് വളരെ ഗംഭീരമായിട്ടുള്ള അടുപ്പം പുലർത്തുന്ന ഒരു വ്യക്തി ആരാണ്? സന്ദീപ് വാര്യരാണ്. സന്ദീപ് വാര്യരെ ചർച്ചയിലൂടെ മാത്രമല്ല, അല്ലാതെയും സന്ദീപ് വാര്യരെക്കാട്ടിലും നല്ല രീതിയിൽ
മാധ്യമ പ്രവർത്തകനുമായി ബന്ധം പുലർത്തുന്ന ഒരു ബി ജെ പി നേതാവിനെ എനിക്ക് കാണിച്ചു തരാൻ ടു ബി ഫ്രാങ്ക് പറ്റില്ല എന്നുള്ളതാണ്. അത് സന്ദീപ് വാര്യർ പ്രതികരിക്കാൻ എന്നൊരു സമയമുണ്ടല്ലോ, സന്ദീപ് വാര്യർ പ്രതികരിക്കാൻ എന്നൊരു സമയമുണ്ട്. അതായത് സന്ദീപ് വാര്യർ ഈ ബി ജെ പി വിട്ട് പോവുകയാണ് എന്നുള്ളൊരു സമയത്ത് മാധ്യമ പ്രവർത്തകർ സന്ദീപ് വാര്യരെ വളയുകയും സന്ദീപ് വാര്യരെ വളഞ്ഞു കഴിഞ്ഞ ശേഷം മാധ്യമ പ്രവർത്തകർ സന്ദീപ് വാര്യരോട് ചോദിക്കുന്ന ആ ഒരു ചോദ്യങ്ങളുടെ ആ ഒരു ഇൻറ്റൻസിറ്റി നോക്കിയാൽ മനസ്സിലാവും സന്ദീപ് ഏട്ടാന്നാണ് വിളിക്കുന്നത്. തേനും പാലും ഒഴുകുകയാണ്. അപ്പുറത്ത് 24 മാധ്യമ പ്രവർത്തകനായിട്ടുള്ള ശ്രീജിത്ത് എന്ന് പറയുന്ന വ്യക്തി നിപ്പുണ്ട്. ശ്രീജിത്ത് പറയുന്നുണ്ട്, സന്ദീപിനെ ഒരുപാട് വിമർശിച്ചിട്ടുണ്ട്, ഞാൻ സന്ദീപിനെ ഒരുപാട് വിമർശിച്ചിട്ടുണ്ട്, പക്ഷേ സന്ദീപിന് സീറ്റ് കിട്ടിയില്ല എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടല്ലോ ഹോ എൻ്റെ നെഞ്ച് തകർന്നു പോയി സന്ദീപ്. സത്യം പറഞ്ഞു ഇനി പിന്നെ സുരേന്ദ്രനല്ലേ അത് ഇട്ടെടുക്കുക എന്ന് പറഞ്ഞാൽ അത് മനസ്സിലാവില്ല, റിപ്പോർട്ടർ ആയതുകൊണ്ട് ശ്രീജിത്തിന് മനസ്സിലാവില്ല ആ ഇട്ടെടുക്കുക എന്ന് പറഞ്ഞതില്ലേ. ഉടനെ സന്ദീപ് വളരെ വിഷമിച്ച് പറയുന്നു, ആ ശ്രീതേ പക്ഷേ സുരേന്ദ്രേട്ടനാണെന്ന് ഞാൻ പറയില്ല. പക്ഷെ സന്ദീപ് അങ്ങനെ പറയരുത്, സന്ദീപേ സന്ദീപിൻ്റെ തോളിലൊക്കെ വേണമെങ്കിൽ ഒന്ന് തട്ടിയേനെ ശ്രീത്ത്. സന്ദീപിനെ പോലുള്ള ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് ഈ പാർട്ടി ഇങ്ങനെ സന്ദീപിനോട് എങ്ങനെ പെരുമാറി എനിക്കത് മനസ്സിലാവുന്നില്ല. സന്ദീപെ നമ്മൾ തമ്മിൽ പല വ്യക്തി വൈരാഗ്യങ്ങളും പല തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകും, പക്ഷെ സന്ദീപിന് കിട്ടേണ്ടത് സന്ദീപിന് കിട്ടണമായിരുന്നു. ഇതുപോലെ ബാലനും പറഞ്ഞത് മികച്ച സഖാവ് സന്ദീപിന് കിട്ടേണ്ടത് സന്ദീപിന് കിട്ടണമായിരുന്നു, സന്ദീപിന് ഇത് കിട്ടിയില്ല, എനിക്ക് നല്ല വിഷമമുണ്ട് എന്നുള്ള രീതിയിലാണ് അവർ സംസാരിച്ചത്. ഇന്ന് ഒരുപാട് ഇന്നസെന്റിന്റെ രീതിയിലുണ്ടല്ലോ, എനിക്ക് നല്ല വിഷമമുണ്ട്. ഉടനെ തൊട്ടപ്പുറത്തുനിന്ന് മറ്റേ ഏഷ്യാനെറ്റിലെ റിപ്പോർട്ടറായിട്ടുള്ള പ്രിയ ഇളവള്ളി മഠം പറയുകയാണ്, സന്ദീപേട്ട വിഷമമുണ്ട് സന്ദീപേട്ട എന്നുള്ള രീതിയിൽ സംസാരിക്കുകയാണ്, വിഷമമുണ്ട് സന്ദീപേട്ട, സന്ദീപേട്ടനോട് ഇങ്ങനെ കാണിച്ചില്ലോ, എന്നാലും നിങ്ങൾക്ക് ഈ ഗതി വന്നല്ലോ എന്ന് പറഞ്ഞ അപ്പൊ സന്ദീപ് അതിന് കൂടുതൽ ട്രിഗർ ചെയ്യാനായിട്ട് ഇവർക്ക് ഇവരുടെ ജോലിയാണ് പ്രധാനം അല്ലേ, എന്തെങ്കിലും വായിൽ നിന്ന് വീഴണം അതിനാണ്. അപ്പൊ അതിനു വേണ്ടി പക്ഷെ ഒരു അടുപ്പം വേണം, സന്ദീപ് വാര്യരുമായിട്ട് ഇവർക്ക് നല്ലൊരു അടുപ്പം വേണം. ആ ഒരു അടുപ്പം കൃത്യമായിട്ട് നമുക്കിവിടെ വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ചുറ്റും സന്ദീപ് വാര്യർ പിന്നെ 24 ഹാഷ്മി താജ് ഇബ്രാഹിം എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തകൻ്റെ കൂടെ വന്നിരിക്കുമ്പോഴും സന്ദീപ് വാര്യരുടെ ആ ഒരു ഓറ ഉണ്ടല്ലോ, ആ ഒരു നിലപാട്, ആ ഒരു ഓറ, ഞാനൊരു ബി ജെ പി പ്രവർത്തകനാണെന്നുള്ളൊരു ശൗര്യം, ഒരു സംഘപരിവാറിൻ്റെ ഒരു ഒന്നുമില്ല പുള്ളിയുടെ മുഖത്ത്, എല്ലാം ചോർന്നു പോയി. പുള്ളി വിഷമിച്ച് എല്ലാം തകർന്ന രീതിയിൽ വന്നങ്ങ് പച്ചക്കിങ് ഇരിക്കുകയാണെന്നുള്ളതാണ്. എന്തായാലും ഈ അടുത്ത് ഒരു തെരഞ്ഞെടുപ്പ് കാലം വരെ ഇല്ലേ, 2026 ഒരു സീറ്റെല്ലാം സി പി ഐയിലേക്ക് പോയാൽ ചിലപ്പോൾ മണ്ണാർക്കാട് സീറ്റ് കൊടുത്തേക്കും സന്ദീപ് വാര്യർക്ക്. അതാണ് പുള്ളിയുടെ ഒരു ലക്ഷ്യം എന്നാണ് ഞാൻ എന്നോട് പേഴ്സണലായിട്ട് പല ആൾക്കാരും എന്നോട് വിളിച്ച് പറഞ്ഞത്. എനിക്കറിയില്ല, ഞാൻ സന്ദീപ് വാര്യരുമായിട്ട് ഇതിനോട് ഈ കാര്യത്തിൽ സംസാരിച്ചിട്ടില്ല. മണ്ണാർക്കാട് ഈ സി പി ഐയിലോട്ട് എന്താ സന്ദീപ് വാര്യർ പോകുന്നത് എന്നറിയാം, അതൊരു പൊളിറ്റിക്കൽ സൂയിസൈഡ് ആയിരിക്കും. പക്ഷേ പല ആൾക്കാരുടെ വിചാരമല്ല അത്, ഏറെക്കുറെ സി പി ഐ എന്ന് പറയുന്നത് ഏറെക്കുറെ ഒരു സവർണ പാർട്ടിയാണ്. ശ്രീതിന് തോന്നിയിട്ടില്ലേ? ഒരു സവർണ പാർട്ടിയാണ് എന്നുള്ള ഒരു 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 ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ എന്നുള്ള ഒരു 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 നെറേറ്റീവ് കൂടുതലും ആൾക്കാർക്കിടയിലുണ്ട്, പ്രത്യേകിച്ച് ഈ നായർ സമുദായത്തിന്റെ ഇടയിൽ. അത് പ്രബലമായിട്ട് പകുതിയിലധികവും സവർണ വിഭാഗത്തിൽപ്പെട്ട ഒരാൾക്കാരാണ്. അങ്ങനെ സവർണന്മാരായിട്ടുള്ള ഒരു പാർട്ടിയാണ്, തറവാടികളാണ് എന്നൊക്കെയുള്ള ഒരു എന്താണ് ഒരു ഒരു നെറേറ്റീവ് ഉണ്ട് സി പി ഐയെ കുറിച്ച്. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ സന്ദീപ് വാര്യർ സി പി ഐ സെലക്ട് ചെയ്തത് എന്ന് ചിലപ്പോൾ നമുക്ക് തോന്നേണ്ടിയിരിക്കുന്നു. അങ്ങനെയാണ് ഈ ബാലൻ സഖാവ് ക്ഷണിച്ചിട്ടുണ്ടല്ലോ സി പി എമ്മിലേക്ക്. പിന്നെ പക്ഷെ ബാലൻ സഖാവ് ക്ഷണിച്ചിട്ടുണ്ടെങ്കിലും എൽ ഡി എഫ് കൺവീനറായിട്ടുള്ള രാമകൃഷ്ണൻ പറഞ്ഞത് കേട്ടായിരുന്നു ശ്രീത്ത്, സന്ദീപ് ഇങ്ങോട്ടേക്ക് വരണമെങ്കിൽ ഇടത് നയം സ്വീകരിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് നമ്മളൊരു മതം മാറണമെങ്കിൽ, അതായത് ഞാൻ ഹിന്ദുവാണ്, ഞാൻ ക്രിസ്ത്യാനി ആവണമെങ്കിൽ എനിക്ക് ബാപ്റ്റൈസ് ജ്ഞാനസ്നാനം ചെയ്യണം, മുസ്ലിം ആവണമെങ്കിൽ എനിക്ക് സുന്നത്ത് ചേലാകർമ്മം ചെയ്യേണ്ടതായിട്ടുണ്ട് അവരുടെ പല കാര്യം. അതുപോലെ ഇങ്ങോട്ടേക്ക് വരണമെങ്കിൽ ഏ ഉയിരെണ്ണനക്ക്, ഏ ഉടലെണ്ണനക്ക് ഞാൻ കാതലിക്ക മാട്ടെ, കല്യാണം പണ്ടിക്ക മാട്ടെ, ഇതെന്തെങ്കിലും ഞാൻ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ സാവ് പിണറായി വിജയൻ കയ്യാളെ ഏത്തിക്കറേ, ഇത് സത്യോ 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 എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യണം, സന്ദീപ് വാര്യർ ഇവിടെ ആ ഒരു നയം സ്വീകരിക്കണം എന്നാണ് രാമകൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് എത്രത്തോളം സന്ദീപ് വാര്യർ പോവാനായിട്ട് സാധിക്കുമെന്ന് എനിക്കറിയാം. പക്ഷെ എനിക്ക് കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ച് സരിന് കുഴപ്പമില്ല, അത് ശ്രീത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയാമോ, അവൻ ഇന്ത്യ മുന്നണിയാണ്, അവർക്ക് അങ്ങോട്ട് പോവാം ഇങ്ങോട്ട് പോവാം. പക്ഷേ വെൻ ഇറ്റ് കംസ് ടു ബി ജെ പി, ബി ജെ പിയുടെ ആദർശം ഇന്ത്യ മുന്നണിയുടെ ആദർശവുമായിട്ട് ഒരു തരത്തിന് യോജിക്കാത്ത ആദർശമാണ്. മനസ്സിലായി? ഇപ്പൊ കോൺഗ്രസിൽ നിന്ന് ഒരാൾക്ക് സി പി എമ്മിലോട്ട് പോവാം, സി പി എമ്മിൽ നിന്ന് ഒരാൾക്ക് വന്ന് കോൺഗ്രസിലോട്ടും വരാം, വേണമെങ്കിൽ ഡി എം കെ എന്നൊരാൾക്ക് കോൺഗ്രസിലോട്ട് വരാം, കോൺഗ്രസിൽ നിന്ന് ഒരാൾക്ക് ഡി എം കെയിലോട്ടും പോവാം, കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് ഒരാൾക്ക് ഡി എം കെയിലോട്ട് വരാം. ഇവരെല്ലാം ഇന്ത്യ മുന്നണിയാണ്, ഇവരുടെ ആശയങ്ങൾ തമ്മിൽ എവിടെയൊക്കെയോ എന്തൊക്കെയോ ഒരു യോജിപ്പുണ്ട്. എന്തിനു പറയുന്നു, വേണമെങ്കിൽ നമ്മുടെ ഇയാളുടെ പാർട്ടി ഉണ്ടല്ലോ ഉദ്ധവ് താക്കറയുടെ ശിവസേന, ഉദ്ധവ് താക്കറെ
സി പി എമ്മിൽ നിന്ന് വേണമെങ്കിൽ ഒരാൾക്ക് ഉദ്ധവ് താക്കറെയുടെ പാർട്ടിയിലോട്ട് പോയി വേണമെങ്കിൽ പോവാം, ഒരു പ്രശ്നവുമില്ല. മനസ്സിലായില്ലേ? ഒരു പ്രശ്നവുമില്ല. ഇപ്പം സവർക്കർ വരെ ഉദ്ധവ് താക്കറെ ആൾക്കാർ തെറി പറയുന്നുണ്ട്. നേരത്തെ അതൊന്നും പറ്റത്തില്ലായിരുന്നു. അവരൊക്കെ അത് മാറ്റി, അവരൊക്കെ ഇന്ത്യ മുന്നണിയിലേക്ക്. പണ്ട് കോൺഗ്രസിനെ എതിർത്തുകൊണ്ടാണ് ഈ ബാൽ താക്കറെ മുംബൈയിൽ ഈ പാർട്ടി രൂപീകരിച്ചത്. ഇപ്പോൾ ബാൽ താക്കറെയുടെ ആത്മാവ് കരയുന്നുണ്ടായിരിക്കും ഇപ്പോൾ. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യമായി. അതുകൊണ്ട് പ്രശ്നമില്ല. സരിൻ അവിടേക്ക് പോയി കഴിഞ്ഞിട്ട് എന്താ പറഞ്ഞത്? സി പി എമ്മിലേക്ക് പോയി കഴിഞ്ഞിട്ട് എന്താ പറഞ്ഞത്? ഞാൻ സി പി എമ്മിലെ കോൺഗ്രസ്സുകാരനാണെന്നാണ് പറഞ്ഞത്. സന്ദീപ് ആചാര്യർക്ക് സി പി എമ്മിൽ പോയിട്ട് അല്ലെങ്കിൽ സി പി ഐക്ക് പോയിട്ട് ഞാൻ സി പി ഐയിലെ ആർ എസ് എസ്കാരനാണെന്ന് പറയാൻ പറ്റുള്ളൂ? അങ്ങനെ പറയാൻ പറ്റില്ല. അത് വലിയ വിഷയമാവും. അപ്പൊ സന്ദീപ് ആചാര്യരെ സംബന്ധിച്ചിടത്തോളം ഒരു പൊളിറ്റിക്കൽ സൂയിസൈഡ് ആണ്. അപ്പോ അൻവർ പറഞ്ഞത് ഒരു അവസ്ഥയാവും. അപ്പോ സന്ദീപ് ആചാര്യർ ഇങ്ങനെ ഒരു അല്പനാണ് എന്നാണ് ഈ പോസ്റ്റിലൂടെ നിലിൻ ചേട്ടൻ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. നിലിൻ ചേട്ടന് മാത്രമല്ല, ഇത് പലർക്കും ഈ ഒരു അഭിപ്രായമുണ്ട്. എന്തിനു പറയുന്നു, ഏറെക്കുറെ പല ആൾക്കാരോടും സന്ദീപ് ആചാര്യർ എന്ന് പറയുന്നത് ചില സമയങ്ങളിൽ ഒരു ഫാസിസ്റ്റ് സ്വഭാവം പുറത്തെടുക്കുന്ന, പാർട്ടിക്കകത്ത് പുറത്തെടുക്കുന്ന ഒരാളാണ് എന്ന അഭിപ്രായം എന്നോട് വ്യക്തിപരമായിട്ട് വേറെ പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട്. ആ വ്യക്തിപരമായിട്ട് പറഞ്ഞതെന്ന് പറഞ്ഞാൽ, സന്ദീപ് വാര്യർക്ക് എപ്പോഴും പുള്ളിയുടെ, എൻ്റെതല്ല എൻ്റെ ഫുൾ ഫിഗർ എന്ന് പറയുന്നത്, പുള്ളി പ്രൊജക്റ്റ് ചെയ്തിരിക്കണം എല്ലാ സ്ഥലത്തും. പുള്ളി പ്രൊജക്റ്റ് ചെയ്തിരിക്കണം, പുള്ളിയുടെ പേര് വരണം. ഇപ്പം തന്നെ ഒരു കൺവെൻഷനിൽ സീറ്റ് കസേര കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ടാണല്ലോ പുള്ളി ഇത്രയും പുകിലൊക്കെ കാണിച്ച് കൂട്ടിയത്. ഇത്രയും കാലത്തെ എല്ലാ സംഭവങ്ങളും എടുത്ത് പുള്ളി ഇതിൽ തിരഞ്ഞെടുപ്പ് കൂടെ മുതലെടുത്ത് പുള്ളി അങ്ങ് പറഞ്ഞു എന്നുള്ളതാണ്. പാലക്കാട് പ്രധാനപ്പെട്ട ഒരു മത്സരം നടക്കുന്ന സ്ഥലമാണ്. ഞാൻ ഒരു ദിവസം രാവിലെ ഉറങ്ങിക്കിടക്കുകയായിരുന്നു. ഒരു 6 മണിയായി കാണും, എനിക്ക് വാട്സപ്പിൽ ഒരു കോൾ വരുന്നു. ഈ വാട്സപ്പിലാണ് പുള്ളി വിളിക്കുക. പുള്ളി സാധാരണ ഇതിലൊന്നും വിളിക്കത്തില്ല. വാട്സപ്പിൽ എനിക്കൊരു കോൾ വരുന്നു. അപ്പോൾ വാട്സപ്പിൽ അങ്ങനെ ഒരു കോൾ വന്നപ്പോൾ ഞാൻ നോക്കിയപ്പോൾ സന്ദീപ് ആചാര്യ. അപ്പോൾ ഞാൻ പറഞ്ഞു, പുള്ളി ഈ 6 മണിക്ക് എന്തിനാണ് എന്നെ വിളിക്കുന്നത്? രാവിലെ 6 മണിക്ക് ഫോൺ എടുത്ത് ഞാൻ ചെവിയിൽ വെച്ചു. ഉടനെ ആക്രോശമാണ്. പുള്ളി അങ്ങ് ആക്രോശിക്കുകയാണ്. ഞാനും ഇവിടെ ഷ്യാം എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനുണ്ട്, ഷ്യാം ബാബു എന്ന് പറയുന്നത്. അപ്പോൾ പുള്ളി കഴിഞ്ഞ ദിവസം കതിരൂർ മനോജ് വധവും പിന്നെ കോഹ്ലിയുടെ ആക്സിഡൻറ്റിൽ കോഹ്ലി കൗൺസിലർ മരിച്ചു. അപ്പോൾ അതൊക്കെ ബന്ധപ്പെട്ട് പുള്ളി ആ വാർത്ത കൊടുത്തിരുന്നു. അപ്പോൾ വാർത്ത എന്ന് പറഞ്ഞാൽ പുള്ളി ഒരു റിപ്പോർട്ടറായിരുന്നു. അപ്പോൾ പുള്ളിക്ക് ആ സമയത്ത് അതിനെ ഫോളോ അപ്പ് ചെയ്തതും എങ്ങനെയാണ് ആ കേസ് എന്നതിനൊക്കെ കുറച്ചൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ സന്ദീപ് ആചാര്യർക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. ഞാനാണ് ആ കേസ് കൊണ്ടുവന്നത്, എന്റെ പേര് പറയാത്തതാ. ഞാനിത് ചേർത്ത് പറയണ്ടെന്ന് വിചാരിച്ചതാണ്. എന്താണ്, ഐ എം ഫോഴ്സ്ഡ്. അപ്പോ ഞാനാണ് ആ കേസ് കൊണ്ടുവന്നത്, എന്റെ പേര് പറഞ്ഞില്ല. ആരാവൻ ഷാം, അവനാണ് കൊള്ളാലോ അവൻ, അവന് കാണിച്ചത് എന്താണ് എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ ഉറക്കത്തി കിടന്ന് എനിക്ക് ഞാൻ മൂളി കേൾക്കുന്നുണ്ട്. എല്ലാം കാണുന്നുണ്ട്. ശരി, ആരാണ് അവൻ, അവന്റെ ഒരു ഇരിപ്പും അവന്റെ ഒരു ഭാവവും അവൻ്റെ ഒരു മട്ടും എന്നൊക്കെ പറഞ്ഞ് പുള്ളി അങ്ങോട്ട് ആക്രോശിക്കുകയാണ്. അപ്പം എനിക്കത് വ്യക്തിപരമായിട്ടൊരു പേഴ്സണൽ എക്സ്പീരിയൻസ്, ആദ്യത്തെ എക്സ്പീരിയൻസ് ആയിരുന്നു. ആ ഈ എന്നൊക്കെ പറഞ്ഞ് അങ്ങ് ആക്രോശിക്കുകയാണ്. എനിക്ക് തിരിച്ച് ചോദിക്കണുണ്ടോ താൻ ആരാടോ ആക്രോശിക്കാനെന്ന്? നമുക്ക് ഇഷ്ടമുള്ളത് കൊടുക്കും, താൻ ആരാ ചോദിക്കാൻ? എനിക്ക് തിരിച്ച് ചോദിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ ഞാനൊരു ഉറക്കമിച്ചില്ല പോയി. അതുകൊണ്ട് എനിക്ക് തിരിച്ച് ചോദിക്കാൻ പറ്റില്ല. അങ്ങ് ആക്രോശിക്കാൻ ഒരു മാന്യതയും പുലർത്താതെ അങ്ങനെ പറയുകയാണ്. ഇത് മാത്രമല്ല, വേറെ പുറത്ത് കാണുന്ന അണികൾ കാണുന്ന സന്ദീപ് വാര്യല്ല, അവൻ യഥാർത്ഥ സന്ദീപ് വാര്യർ. യഥാർത്ഥത്തിൽ ഈ ദേശീയത എന്നൊക്കെ പറയുന്നത് ഈ നിലിഞ്ചേട്ടൻ പറയുന്നത് പോലെ പുള്ളിക്ക് വെറും ഒരു മേലങ്കി മാത്രമാണ് എന്ന് എനിക്ക് ആ സമയത്ത് തോന്നിപ്പോയി. എന്ന് പറഞ്ഞാൽ അയാൾക്ക് അയാളുടേതായിട്ടുള്ള വ്യക്തി താല്പര്യങ്ങളുണ്ട് ഇതിനകത്ത്. വ്യക്തി താല്പര്യങ്ങളുടെ മേൽ നടക്കുന്ന ഒരാളുണ്ട്. അയാൾക്ക് അയാളുടേതായിട്ടുള്ള ഒരു സീറ്റ് മോഹി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. മനസ്സിലായില്ലേ? ഒരു സീറ്റ് മോഹി. ഈ സമയത്താണ് സന്ദീപ് ആചാര്യ ശോഭാ സുരേന്ദ്രൻ പറഞ്ഞൊരു കാര്യം എനിക്ക് ഓർമ്മ വന്നു. അവർ എന്തോ ആയിക്കോട്ടെ, ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത് ഈ പാർട്ടിയിൽ ഒരു MLA പോലും ഇല്ലാത്ത സമയത്ത് ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഈ പാർട്ടിക്ക് ഒരു BJP ഉണ്ടാക്കുന്നവരെയും എനിക്കൊരു MLA സീറ്റ് കിട്ടിയില്ലെങ്കിൽ എനിക്കൊരു പ്രശ്നവുമില്ല എന്ന് പറഞ്ഞൊരാളാണ് ശോഭാ സുരേന്ദ്രൻ. അത് പറയാൻ, തുറന്നു പറയാനൊരു ഗട്സ് വേണം. അങ്ങനെ വിജയപ്രതീക്ഷ ഇല്ലാത്ത സമയത്ത് പോലും മത്സരിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പം ഈ വിഷയത്തിൽ മാത്രമല്ല, വേറൊരു വിഷയത്തിൽ സന്ദീപ് ആചാര്യ വിളിച്ചിട്ടുണ്ട്. അതെനിക്കിപ്പോൾ തുറന്നു പറയാനായിട്ട് എനിക്ക് പറ്റുന്നില്ല. അത് കുറച്ചുകൂടെ ഇതായിട്ടുള്ള വിഷയമാണ്. വേറൊരു വിഷയത്തിൽ വിളിച്ചിട്ട് സന്ദീപ് ആചാര്യ എന്താണ്, സന്ദീപ് ആചാര്യ വളരെ സോഫ്റ്റായിട്ട് മോനെ ഇങ്ങനെയൊക്കെ വാർത്ത നിങ്ങൾക്ക് എന്നാ നന്നാവും എന്നൊക്കെ പറഞ്ഞ ഒരു സാഹചര്യമുണ്ട്. അല്ലല്ലല്ലല്ല, അത് സന്ദീപ് ആചാര്യമായിട്ടേ ബന്ധമില്ല. സന്ദീപ് ആചാര്യമായിട്ടേ ബന്ധമില്ലാത്ത ഒരു കേസിൽ ഞാൻ കൊടുത്തൊരു വാർത്ത അതിഭീകരമായിട്ട് വൈറലായി. അത് കോടതിയിൽ പോയി. ഞാനല്ല കേസ് കൊടുത്തത്, കേസ് വേറെ ആൾക്കാർ ചെയ്തു. കോടതിയിൽ പോയി, ഒരു വിധി വന്നു. ഒരു വലിയൊരു പ്രമാദമായിട്ടുള്ള സംഭവമാണത്. അപ്പോൾ അതിന് സന്ദീപ് ആചാര്യ എന്നെ വിളിച്ച് ഇങ്ങനെ പറഞ്ഞിരുന്നു. ആദ്യം ഒരു ചെറിയ ഭീഷണിയുടെ സ്വരം പോലെ ആയിരുന്നു.
അപ്പം ഞാൻ പറഞ്ഞു ഞാൻ കൃത്യമായിട്ടുള്ള നിയമോപദേശം എടുത്തിട്ടാണ് ഞാനിത് ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം പുള്ളിക്കാരൻ ഒന്ന് സോഫ്റ്റായി. ഇനി ബി ജെ പിയിൽ നിന്നാൽ പോലും പഴയ എനിക്ക് തോന്നുന്നില്ല പഴയ ഒരു വിലയൊന്നും പുള്ളിക്ക് കിട്ടുമെന്ന് തോന്നുന്നു. അണികളെ തന്നെ ഒരുപാട് പേര് തള്ളിപ്പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് പേര് സന്ദീപ് ആര്യയുടെ യഥാർത്ഥ സ്വഭാവം പറഞ്ഞ് പോസ്റ്റ് ഇടുന്നുണ്ട്. അപ്പോൾ സന്ദീപ് ആര്യർക്ക് ഇനി ബി ജെ പി നിന്നിട്ട് കാര്യമുണ്ടോയെന്ന് എനിക്കറിയില്ല. സന്ദീപ് ആര്യർ ഇനി വല്ല സി പി ഐയിലേക്കോ കോൺഗ്രസിലേക്കോ പോകുന്നതായിരിക്കും നല്ലത് എന്നാണ് തോന്നുന്നത്. പക്ഷേ എനിക്ക് കിട്ടുന്ന ഒരു ഇതുകൂടെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ സന്ദീപ് ആര്യരെ സുരേന്ദ്രൻ പുറത്താക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഒരു 90% 10% സന്ദീപ് ആര്യർക്ക് ഒരു ഇതുണ്ട്, ഒരു എന്താ പറയുക, ഒരു പ്രതീക്ഷയുണ്ട്. ആ 10% സന്ദീപ് ആര്യർ അകത്ത് നിൽക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എങ്കിലും 90% സുരേന്ദ്രൻ നോട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് പുറത്താക്കാൻ സന്ദീപ് ആര്യർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.